ഇതാണ് തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻ്റർ. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പേരിൽ സ്റ്റെപ്പ് ഇപ്പോൾ കയറിയാലൊന്നും തീരത്തില്ല. അങ്ങനെ അറ്റം വരുന്നങ്ങണം കാല് തന്നെ താഴോട്ടങ്ങണം പോയി കഴിഞ്ഞാൽ എനിക്കിനി അങ്ങോട്ടൊന്നും കയറാൻ വയ്യ. ഇപ്പം തന്നെ പാതി തളന്നു. ടൂറിസം നമ്മളെ കേരളത്തിൽ വളരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ വിനേഷ് വർക്കല. വിൻവ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ ഞാൻ എത്തി നിൽക്കുന്ന സ്ഥലം ഏതാണ്? തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻ്ററിലാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പേരിൽ ഞാൻ വേറെ വല്ല സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ വേറെ പ്രത്യേകിച്ച് പറയത്തക്ക കാഴ്ചകളൊന്നുമില്ല. പിന്നെ ഉള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും, അത് കാര്യമാക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വാ. ഓക്കെ. ഇത് നമ്മുടെ ട്രിവാൻഡ്രം ജില്ല. ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ മാണിക്കൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മതപുരം എന്ന സ്ഥലത്താണ് നമ്മുടെ തമ്പുരാൻ തമ്പുരാട്ടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. തമ്പുരാൻ പാറയിൽ കയറണമെങ്കിൽ നമുക്കിവിടുന്ന് കുറച്ച് മുകളിലോട്ട് നടക്കാനുണ്ട്. കാറൊന്നും പോകത്തില്ല, ബൈക്ക് തന്നെ കഷ്ടിച്ച് കുറച്ച് ദൂരെ വരത്തുള്ളൂ. ഞാൻ ബൈക്ക് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടാണ് നടന്ന് മുകളിലേക്ക് പോകുന്നത്. ഇവിടെ നടക്കാനും കുറച്ചുണ്ട്. ഇതിലേ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ഇരുവശങ്ങളിലുമായി റബ്ബർ മരങ്ങൾ നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ നല്ലൊരു ഫീലുണ്ട് ഇതിൽ നടക്കുമ്പോൾ. നല്ല വിജനമായ ഏരിയ. അങ്ങനെ നമ്മൾ നടന്ന് 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 ദേ കാണുന്ന മെയിൻ എൻട്രൻസ്. അങ്ങനെ അങ്ങ് കയറി മുകളിൽ വരുമ്പോൾ നമുക്ക് കാണാം, ഇതാണ് തമ്പുരാൻ പാറ ട്രക്കിംഗ് സെൻ്റർ. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇടത് ഭാഗത്തായിട്ട് കാണാം നല്ലൊരു കൂറ്റൻ പാറ. ഒന്ന് ഈ ഭാഗത്തും ഒന്നപ്പുറത്തും നമുക്കിവിടെ ഒരു രണ്ട് പാറകൾ കാണാം. സ്റ്റെപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അത് ഇവിടം വരെ ഉള്ളു അല്ല, ഇഷ്ടം പോലെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇപ്പം കയറിയാലൊന്നും തീരത്തില്ല. അങ്ങനെ അറ്റം വരെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് കയറാനായിട്ട്. ഓക്കെ, നമുക്ക് ബാക്കി മുകളിൽ വന്നിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ഞാൻ മുകളിലെത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകളുണ്ടായിരുന്നു കയറാനായിട്ട്. സ്റ്റെപ്പുകളെല്ലാം കയറി കയറി ആകെ തളന്നു. എന്തായാലും തളന്നാലും കുഴപ്പമില്ല. മുകളിൽ വന്നാൽ നല്ല സുന്ദരമായ കാഴ്ച, നല്ല കിടിലം വ്യൂ അവിടെ നിന്ന്. ദൂരമായിട്ട് ഒരു ജെ സി ബി നിർത്തിയിട്ടിരിക്കുന്ന കാണാം. അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ജെ സി ബിക്ക് എങ്ങനെ എന്തോ ഇങ്ങ് ഇത്രയും മുകളിലേക്ക് കൊണ്ടുവന്നത്. ഇനി അപ്പുറത്തൂടെ വേറെ വല്ല വഴിയുണ്ടോ
എന്നറിയത്തില്ല. കാഴ്ചകൾ ഇനി അവസാനിച്ചിട്ടില്ല. നമുക്കിതുവഴി നേരെ പോയി അടുത്ത സ്റ്റെപ്പ് കയറി മോളിൽ, അതായത് അടുത്ത പാറയുടെ മുകളിലോട്ട് പോകണമെങ്കിൽ ഇതുവഴി പോകണം. ഇതുവഴി പോയി നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ ഹിൽ ടോപ്പ് വ്യൂ പോയിന്റിലാണ്. ഇവിടെ നമുക്ക് കാണാം സൈഡിൽ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാരൊക്കെ നടന്നു പോകുമ്പോൾ കാല് തന്നെ അങ്ങ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈവരി വെച്ചിട്ടുള്ളത്. നല്ല പടകൂറ്റം പാറ മുകളിൽ വരെ നമുക്ക് കാണാൻ കണ്ട. എനിക്കിനി അങ്ങോട്ടൊന്നും കയറാൻ വയ്യ, ഇപ്പൊ തന്നെ പാതി തളന്നു. എന്തായാലും കൊള്ളാം, നല്ല വ്യൂ ഇടാന്ന് കഴിഞ്ഞാ. അത് പറയത്തക്ക വലിയ ആളും പേരുള്ള സ്ഥലമൊന്നുമല്ല. ഇങ്ങനെ ഒരു അറിഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നു കണ്ടു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. പിന്നെ അവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നല്ല വിജനമായ ഏരിയയാണ്, ആളും പേരൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പം ഇവിടെ കണ്ട കാഴ്ചകളും പാറക്കെട്ടുകളും കുറേ സ്റ്റെപ്പും ഇത് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇനി വൈകുന്നേരങ്ങളിലൊക്കെ ആൾ വരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കൊള്ളാം, ആളും പേരില്ലാത്ത സ്ഥലത്ത് വിജനമായിട്ട് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം അത്ര തന്നെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. ഇവിടുന്ന് കയറിയ സ്റ്റെപ്പുകളൊക്കെ ഇനി തിരിച്ചിറങ്ങണം, ഒരുപാട് സ്റ്റെപ്പുണ്ട്. എന്തായാലും ഇവിടം വരെ വന്നിട്ട് നമുക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്കത് അടുത്ത വീഡിയോയിൽ തീർത്തിടാം. ഉണ്ടോ, എൻ്റെ ബാക്കിൽ ഇത്രയും സ്റ്റെപ്പുകളുണ്ട്. ഞാൻ കയറി വന്ന സ്റ്റെപ്പുകളാണ് ഇത്രയും, കുത്തനെ അടക്കുന്ന സ്റ്റെപ്പുകളാണ്. ഞാനിപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മേളിലോട്ട് കയറി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നട്ടുച്ചയ്ക്ക് ഞാൻ മാത്രമേ വരത്തുള്ളൂ, വേറെ ആരും വരത്തില്ല. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മടങ്ങിപ്പോവാം. ഓക്കെ, അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ചേട്ടനെ കണ്ടായിരുന്നു. പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് പ്രത്യേകിച്ച് ഇവിടെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ കുറച്ച് ആളും പേരൊക്കെ വന്ന് പോവും, നല്ല തിരക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ആരുമില്ലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ നട്ടുത്തേക്ക് എനിക്ക് പറഞ്ഞാൽ ഞാൻ മാത്രമേ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, കുറച്ച് ഫണ്ടൊക്കെ അനുവദിച്ചിട്ടിരുന്നു, അതിൻ്റെ പേരിലാണ് ആ സ്റ്റെപ്പുകളും പിന്നെ കൈവരിയൊക്കെ കെട്ടി ആ രീതിയിലാക്കി എടുത്തതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ എന്താണ്, ടൂറിസം നമ്മളെ കേരളത്തിൽ വളരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പോയ സ്ഥലം, അവിടെയും ഒന്നും അനുവദിക്കുന്നതല്ല വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആളും പേരുമായിട്ട് സർക്കാരിനൊക്കെ എന്തെങ്കിലും ചെയ്തിടാവുന്നതാണ്. അതൊന്നും ചെയ്തിട്ടിട്ടില്ല ഇതുവരെ. എന്തായാലും നോക്കാം, ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി മാറുമെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഇന്നും പറയുന്നു, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എന്ന് എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.
ടേക്ക് കെയർ ബൈ. അങ്ങനെ ഞാൻ തിരിച്ചു പോകുമ്പോഴേ നല്ല വിശപ്പുണ്ടായിരുന്നു. വഴിയിൽ കണ്ട ഒരു ഹോട്ടലിൽ കയറി ഒരു ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിച്ച് വീട്ടിലേക്ക് യാത്രയായി.